പി സി ജോർജ് എന്നത് ഒരു നെറികേടിന്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹത്തെ പോലൊരു രാഷ്ട്രീയ നേതാവിനെ ഇനിയും വെച്ച് പൊറുപ്പിക്കുന്നത് ഈ നാടിന് തന്നെ ആപത്താണ്. പൂഞ്ഞാറിൽ ഇക്കുറി പി സി ജോർജിന് കാലിടണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ജനം കൃത്യമായി മറുപടി നൽകും. അതായത് അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നേർമുഖമാണ് പി സി ജോർജ്. എല്ലില്ലാത്ത നാക്കും. രാഷ്ട്രീയപരമായി ഒരു ആശയമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഒരു നെറുകേടോ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് പി സി ജോർജ് എന്ന് തുറന്ന് വിമർശിക്കേണ്ടി വരികയാണ്. പൂഞ്ഞാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ന്യൂനപക്ഷങ്ങളെ മറ്റൊരു വിഭാഗത്തെ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി വളരെ മ്ലേച്ഛമായി വിമർശിച്ചൊരു നേതാവാണ് പി സി ജോർജ്. അദ്ദേഹം പിന്നീട് അതിൽ ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ മാപ്പൊക്കെ പറഞ്ഞിരുന്നു. പിന്നീടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവരുടെ സഹായം എനിക്ക് വേണ്ട എന്നുള്ള കാര്യം. ഇപ്പോൾ യു ഡി എഫിന്റെ പ്രവേശനം നിഷേധിച്ച സാഹചര്യത്തിൽ അദ്ദേഹം എൻ ഡി എയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ്. എൻ ഡി എ വീണ്ടും ഇദ്ദേഹത്തെ ഇരുകൈ നീട്ടി സ്വീകരിച്ച് രണ്ട് സീറ്റ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ കേട്ടു. രാഷ്ട്രീയ നിലപാട് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തിനാണ് ബി ജെ പി പോലും ഈ ഭാരത്തെ പേറുന്നു എന്നുള്ള ചോദ്യം ഉന്നയിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ബി ജെ പി ഈ നാട്ടിലൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എൻ ഡി എ കക്ഷിക്ക് ഒരു സീറ്റ് കിട്ടി എന്നുള്ള ലേബൽ വരുത്താൻ വേണ്ടിയായിരിക്കും പൂഞ്ഞാറിൽ പി സി ജോർജ് ജയിക്കുമെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത്. ഈ ഏറ്റെടുക്കാൻ പോകുന്ന കെ സുരേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. സുരേന്ദ്രൻ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിച്ചു. പത്തനംതിട്ടയിൽ എൻ ഡി എക്ക് വലിയ പിന്തുണ നൽകിയ ഒരു നേതാവായിരുന്നു പി സി ജോർജ് എന്നുള്ള കാര്യം സുരേന്ദ്രന് ബി ജെ പി നേതൃത്വം മറക്കരുത്. ആ സന്ദർഭങ്ങളിൽ തെരഞ്ഞെടുപ്പ് വേളയിലെല്ലാം പി സി ജോർജ് അടിച്ച വിടുവാഴ്ത്തനങ്ങളുണ്ട്. അതായത് സുരേന്ദ്രനെ എന്ത് വില കൊടുത്തും ജയിപ്പിക്കുമെന്നായിരുന്നു പി സി ജോർജിന്റെ അവകാശവാദം. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിയെ തെറിയും വിളിച്ചുകൊണ്ട് അദ്ദേഹം എൻ ഡി എ മുന്നണി വിടുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ സുരേന്ദ്രന്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ശബരിമല കർമ്മ പോരാളിയായിരുന്നു, ധീര യോദ്ധാവായിരുന്നു, ശബരിമല പ്രക്ഷോഭങ്ങളുടെ നേതൃനിരയിൽ നിന്ന പോരാളിയായിരുന്നു. എന്തായി അവസാനം? പവനായി ശവമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതായത് മൂന്നാം സ്ഥാനത്താണ്. ഇത്തരത്തിലാണ് പി സി ജോർജ് പിന്തുണ കൊടുത്തപ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പൂഞ്ഞാർ എന്ന മണ്ഡലത്തിലെ വോട്ടുകൂടി പരിശോധിച്ചാൽ പി സി ജോർജിന് നിലവിലുള്ള ജനകീയ പിന്തുണ എത്രയെന്ന് ബി ജെ പി നേതൃത്വത്തിനും അല്ലെങ്കിൽ സുരേന്ദ്രന് ബോധ്യപ്പെടും. സുരേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു രാഷ്ട്രീയ വീഴ്പ്പിനെ പേറാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് കേവലം ഒരു സീറ്റായിരിക്കും. പക്ഷേ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന സീറ്റിനപ്പുറം യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത, യാതൊരു തരത്തിൽ നാവിന് എല്ലുമില്ലാത്ത, യാതൊരു തരത്തിൽ മര്യാദയും ഇല്ലാത്ത ഒരു വ്യക്തിയെ ഇനിയും രാഷ്ട്രീയം ചുമക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പി സി ജോർജ് ഇത്തവണ പൂഞ്ഞാറിൽ ജയിക്കില്ല എന്ന് 100 തവണ പറയാൻ കഴിയും. കാര്യം എന്തുകൊണ്ട് അദ്ദേഹത്തെ യു ഡി എഫിൽ എടുത്തില്ല എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് പരിശോധിച്ചു നോക്കേണ്ടതാണ്. മുസ്ലിം ലീഗിന്റെ കടുത്ത എതിർപ്പ് കൊണ്ടാണ്. പോരാത്തതിന് പൂഞ്ഞാറിലെ പ്രാദേശിക നേതൃത്വത്തിലും ഇത്തരത്തിൽ പി സി ജോർജിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു നിൽക്കുന്നത്. പലയിടങ്ങളിലും അദ്ദേഹത്തിന് ഈ പ്രതിഷേധം നേരിടേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഒരു പക്ഷേ ഒരു ക്ലീൻ സ്റ്റാർ ആയിട്ടാണ് അദ്ദേഹം നിയമസഭയിലേക്ക് പ്രവേശിച്ചത്. യു ഡി എഫ് എൽ ഡി എഫ് മുന്നണിയിലില്ലാതെ അദ്ദേഹം ഏകപക്ഷീയമായി 4 പേർ, അതായത് ചതുഷ്കോണ മത്സരത്തിൽ ഇടത് വലത് ബി ജെ പി മുന്നണികളെ അതിജീവിച്ച് ഒരു ചതുഷ്കോണ മത്സരത്തിലൂടെ കടന്നു വന്ന വ്യക്തിയായിരുന്നു പി സി ജോർജ്. പക്ഷേ കാലം മാറി, 2016 അല്ല 2021. പി സി ജോർജിന്റെ വിടുവായത്തനം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്ന് ആ നാട്ടിൽ ഏറ്റവും വെറുക്കപ്പെട്ടവനാണ്. അദ്ദേഹത്തിന് തന്നെ അറിയാം ഏതെങ്കിലും ഒരു മുന്നണിയുടെ അരികു പറ്റി നിൽക്കാതിരുന്നാൽ തനിക്ക് കാലിടണമെന്നുള്ള കാര്യം പി സി ജോർജിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറായെങ്കിൽ ഇത്തവണ അദ്ദേഹത്തിന് ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടെന്നാൽ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായില്ലെങ്കിൽ ഉറപ്പായും തോക്കുമെന്ന് പി സി ജോർജ് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പി സി ജോർജ് അങ്ങനെ തിരിച്ചറിയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ പ്രതീക്ഷ എന്തെന്ന് വെച്ചാൽ, യു ഡി എഫിനകത്താകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ പ്രതിസന്ധി കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഏറ്റെടുക്കുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നു. പക്ഷേ പൂഞ്ഞാറിലെ കോൺഗ്രസ്സുകാരും ലീഗുകാരും അക്കാര്യത്തിൽ വളരെ കർശന നിലപാട് സ്വീകരിച്ചു. ഇനി ഈ വിഴുപ്പ് ബന്ധത്തെ യു ഡി എഫിന് ചുമക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. അവിടെയാണ് കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ പതറിപ്പോയത്, പ്രതിസന്ധിയിലായത്. മുസ്ലിങ്ങളെ ഇത്രയ്ക്കും രൂക്ഷമായും ഇത്രയ്ക്കും പച്ചയായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞ വർഗീയതയും ഒപ്പം ഉപയോഗിച്ച ഭാഷയും ഈ നാട് മറന്നിട്ടില്ല. അത് ഒരു വൈറൽ വീഡിയോ ആയി ഒരാളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്രചരിച്ചതാണ്. അതിന്റെ അനുരണനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹത്തെ എടുത്താൽ കൊള്ളാം എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നു. ഇടതുപക്ഷം 100% പറഞ്ഞു പി സി ജോർജിനെ വേണ്ട എന്നുള്ള കാര്യം.
കാര്യം പി സി ജോർജിന്റെ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പ്രകൃതം ആ രീതിയിലാണ് ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗം ചേർന്ന് നിന്ന് ഹിന്ദുക്കളുടെ വോട്ടുകളെല്ലാം കൂടി ഏകീകരിച്ച് പൂഞ്ഞാറിൽ നിന്ന് വിജയിക്കാമെന്നാണ് പി സി ജോർജ് മനക്കോട്ട കെട്ടിയിരിക്കുന്നത് പക്ഷേ പി സി ജോർജ് ഒരു കാര്യം മനസ്സിലാക്കുക പൂഞ്ഞാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടിനാണ് സുരേന്ദ്രൻ പുറകിൽ പോയി എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം ഈ പറഞ്ഞ പി സി ജോർജ് തന്നെയാണ് അവിടെ പ്രചരണത്തിനെല്ലാം മുൻകൈയെടുത്ത് ഇറങ്ങി പ്രവർത്തിച്ചത് എന്നിട്ടാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്ന നിങ്ങളുടെ വാക്കുകൾ ആൾക്കാർ പുച്ഛിച്ചു തള്ളി നിങ്ങളെ പുറന്തള്ളിയ ഒരു അവസ്ഥയുണ്ടായത് അത് കണ്ട് പേടിച്ചിട്ടാണ് ഇപ്പോൾ പി സി ജോർജ് തറയിൽ നിൽക്കാതെ ഏതെങ്കിലും ഒരു മുന്നണിയോടൊപ്പം നടക്കാൻ ഈ പരക്കമ്പാഞ്ച് നടക്കുന്നത് ഒരു കാര്യവുമില്ല നിങ്ങളെ ഇപ്പോ യു ഡി എഫ് പുലുകിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫ് ഏറ്റെടുത്തിരുന്നെങ്കിൽ ചെറിയ പ്രതീക്ഷ വയ്ക്കാമായിരുന്നു പക്ഷേ എൻ ഡി എ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പൂഞ്ഞാർ പോലൊരു മണ്ഡലത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വളരെ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ ഇക്കുറി പി സി ജോർജ് വാങ്ങി വെച്ചേക്കുന്ന വെള്ളം അങ്ങ് മാറ്റിവെക്കുന്നതാണ് നല്ലത് നിങ്ങളെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മര്യാദയുടെ പേരിലോ രാഷ്ട്രീയ അന്തസ്സിന്റെ പേരിലോ ആ നാടിന് ഏറ്റെടുക്കുമെന്ന് ഒരു ഉറപ്പും നിങ്ങൾക്ക് വേണ്ട നിങ്ങളെ ഒരു കാലഘട്ടത്തിൽ പി സി ജോർജ് എന്ന വ്യക്തിയെ ആ നാട് നെഞ്ചേറ്റിയിരുന്നു അത് അന്നത്തെ കാലഘട്ടത്തിൽ പി സി ജോർജ് ഇത്തരത്തിലുള്ള ഒരു ഒഴുക്കൻ സ്വഭാവമല്ലായിരുന്നു പി സി ജോർജ് നിലപാടുകൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ പിന്നീടാണ് പി സി ജോർജിന്റെ തടിക്കോണം ജനം അറിഞ്ഞു തുടങ്ങിയത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനും അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റിക്കും വേണ്ടി വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ പറയുന്ന ഒരു വ്യക്തിയാണ് അത് ഏറ്റവും ഒടുവിൽ ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസിൽ അദ്ദേഹം ഒരു നഴ്സിനെതിരെ പറഞ്ഞ വാചകങ്ങൾ സ്ത്രീവിരുദ്ധത ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എതിർത്ത് പറയുന്നവരെ എന്തും പറഞ്ഞ് അവഹേളിക്കാം അല്ലെങ്കിൽ തനിക്കെതിരെ സംസാരിക്കുന്നവരെ ഏത് ഭാഷയിലും വിമർശിക്കാം എന്നുള്ള ഒരു ലൈസൻസ് സ്വമേധയ എടുത്തു നടക്കുന്ന ഒരു വ്യക്തിയാണ് പി സി ജോർജ് അത് തന്നെയാണ് ഇപ്പോൾ പി സി ജോർജിന് വിനയായിരിക്കുന്നത് സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹത്തിനുള്ള വലിയ താല്പര്യമൊന്നുമില്ല അദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് പൂഞ്ഞാറിലിറങ്ങി വോട്ട് ചോദിക്കണമെങ്കിൽ അതിനുള്ള ധൈര്യം ഇപ്പോൾ ആ കാലിനില്ല എന്ന് വേണം പറയാം കാര്യം ജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ മുഖം തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഇത്രയും തത്രപ്പാടുപെട്ട് അദ്ദേഹം തന്നെ ജനപക്ഷം എന്നൊരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടാക്കി ഏതെങ്കിലും ഒരു കൊമ്പിൽ ചെന്ന് കയറിയിരിക്കാൻ ഈ പെടാപ്പാടുപെട്ടിപ്പോൾ എൻ ഡി എയുടെ പക്ഷത്തേക്ക് എത്തിപ്പെട്ട് നിൽക്കുന്നത് എന്തായാലും പി സി ജോർജിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് 2021 കടന്നു വരാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കാൽനൂറ്റാണ്ടായി പി സി ജോർജ് പ്രതിനിധീകരിക്കുന്ന പൂഞ്ഞാർ മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ ഇക്കുറി അദ്ദേഹത്തെ ചവിട്ടിമെതിച്ച് ആ മണ്ഡലത്തിൽ നിന്ന് പുറത്താക്കുന്ന കാഴ്ച കാണാൻ ഇനി കാലം വലിയ വിദൂരമൊന്നുമല്ല കേവലം 30-40 ദിവസത്തിനപ്പുറം പി സി ജോർജ് എന്ന വ്യക്തി രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന കാഴ്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതിന് കാരണം നിങ്ങൾ ഈ നാടിനോട് ചെയ്ത രാഷ്ട്രീയ നെറുകേടിന്റെ ഭാഗമായിട്ട് ഒപ്പം നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങളുടെ ഉള്ളിലുള്ള ജാതീയതയും മതബോധവും വെച്ചിട്ട് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങൾ സ്വമേധയാ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് തന്നെയാണ് പി സി ജോർജിന് വിനയായി മാറിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.